കോമഡി ഉത്സവം ഉദ്ഘാടന രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. നമുക്ക് ഈ ബൈനോക്കുലർ വെച്ച് നോക്കണം. അടിപൊളിയാട്ടാ, പക്ഷെ നല്ല രസം. ഈ 12K വിസ്താർ ഇത്രയും വലിയൊരു സ്റ്റുഡിയോ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റുഡിയോ. ഇവിടെ മോള് വന്ന് നിൽക്കുമ്പോഴ് അങ്കിൾ ഇങ്ങനൊക്കെ നോക്ക, ഇങ്ങനെ ഇതാരാണ്, പൊട്ടെന്താണ്, നല്ല കൊച്ചരി പല്ല്, ഒരു ബലേ ഡാൻസറിന്റെ പോലെ അല്ലേ? എനിക്ക് ഫ്ലെമിംഗോ എന്ന പോലെ തോന്നുന്നു. നമ്മുടെ മീയക്കുട്ടി വന്ന് നിൽക്കുമ്പോ ഉള്ള പോലെ കാല് രണ്ടെണ്ണം. ഏത് പാട്ടാ? ലിറിക്സ് ആരാ മോളെ? ഗിരീഷ് പുത്തൻചേരി സാർ പാടിയതോ? ചിത്രമ്മ. പക്ഷെ ഈ പാട്ട് ശ്രീയേട്ടനും പാടിയിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ അങ്കിൾ ചെറിയ ചെപ്പടി വിദ്യകളൊക്കെ കാണിക്കാറുണ്ട്. ഈ പാട്ടിന്റെ ഇൻട്രോ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗറാണ്. പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നു, അത് കാരണം ബാക്കി ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ശ്രീഹരി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ എന്നാ പാടിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുഞ്ഞാണി എന്തോ കുഞ്ഞാണി വെച്ച് കസറി. താങ്ക് യു. ഈ ചെറിയ ആണിയൊക്കെ അല്ലേ കുഞ്ഞാണി, ചെറിയ കാർഡ്ബോർഡ് ഒക്കെ അടിച്ചേറ്റാ ഇത്. സംഗതി ഇങ്ങനെ കൊടി പിടിച്ചങ്ങോട്ട് ഇട്ട് അല്ലേ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ആ സംഗതി ഇങ്ങനെ മടക്കി എടുത്ത് അടിച്ചെടുത്ത് സാധനം കൈ കിട്ടി. അപ്പൊ എന്തായാലും ഗംഭീരമായിരുന്നു, നല്ല അറ്റംപ്റ്റ് ആണ്. മാത്രമല്ല ഒരുപാട് സംഗതികൾ കറക്റ്റായിട്ട് വന്നു. ചില സ്ഥലങ്ങളിലുള്ള ഭാവം നല്ല അതിമനോഹരമായിട്ട് ഭാവം കൊടുക്കാൻ സാധിച്ചു. ചിത്രപാടിയ സംഗതികൾ കുറേ സംഗതികൾ ഇടുമല്ലോ, അപ്പോൾ അതിനകത്ത് കൂടെ ഒക്കെ കയറി സഞ്ചരിച്ചു. ഏകദേശം എല്ലാം കൊള്ള, ഒരു 90% ഓക്കെയാണ്. ഒരൊറ്റ കാര്യമാണ് പ്രശ്നം, അവിടെ ഞാൻ പിടിച്ചു. എന്താ അത്? എനിക്ക് വെറുതെ മോളെന്ന് ആ പാട്ട് പറയുക. വാക്കുകൾ മാത്രം പോരു നീ വാരിളം ചന്ദ്രലേഖ, പോരു നീ വാരിളം ചന്ദ്രലേഖ, അല്ല നിർത്തി നിർത്തി മോളെ, പോരു നീ വാരിളം ചന്ദ്രലേഖ, ചന്ദ്ര ചന്ദ്രലേഖ, ലേഖേ ലേഖേ, ഷാജഹാൻ ഷാജഹാൻ, തീർത്തൊരി 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 തീർത്തൊരി, റ തീർ തീർത്തൊരി, രംഗഭൂവിൽ 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 രംഗഭൂവിൽ, കറക്റ്റ്. അടുത്തത് ഉള്ളിൽ മൂളും, ഉള്ളിൽ മൂളും, സാരംഗീനിൻ സാരംഗീനിൻ, ശ്രീലാലാപം ശ്രീലാലാപം, കേൾക്കും നേരം കേൾക്കും നേരം, നൂപുരം കൊരുക്കുമി നൂപുരം കൊരുക്കുമി കൊരുക്കുമി, യമുന ധന്യയായി യമുന ധന്യയായി. ഇനി മോള് പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു 25 പ്രാവശ്യം ഈ വരികൾ പഠിക്കണം. മോളിപ്പോ കൃത്യമായിട്ട് അങ്കിൾ പറഞ്ഞപ്പോ റിപ്പീറ്റ് ചെയ്തല്ലോ, ഇനി ആ പാട്ടൊന്ന് പാടിക്കേ. അടുത്തെ ശ്രീലാലാപം കേൾക്കും നേരം, നോപുരം കൊടുക്കുമീയമുന തന്നെയായി നോപുരം കൊടുക്കുമീയമുന തന്നെയായി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സമ്മതിച്ചു. അങ്കിളിനൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മോക്ക് ചില അക്ഷരങ്ങൾ വരില്ലയോ എന്നൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. മോള് പാടിക്കൊണ്ടിരുന്ന പാട്ട് അസലായിട്ട് പാടുന്നു, പക്ഷേ ഇനി മോക്ക് ഇങ്ങനെ അക്ഷരങ്ങൾ വരത്തില്ല. ചില കുട്ടികൾക്ക് ഴ റ വ ല അതൊക്കെ പ്രയാസമായിരിക്കും. അങ്ങനെ അങ്കിൾ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. ഇപ്പം അങ്കിളിന് ഒരുപാട് സമാധാനമായി, സന്തോഷമായി. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദേവു എന്തോ അസലായിട്ട് പാടി. താങ്ക് യു. ഈ വാക്കിന്റെ കാര്യം അത് മാത്രം ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഒരു അക്ഷര സ്ഫുടതയാണ് വേണ്ടത്, ബാക്കി കാര്യങ്ങളെല്ലാം അടിപൊളി. എന്തു ഫീലാ, എന്ത് എക്സ്പ്രഷനോ, മൈ ഗോഡ്, ആ സംഗതി പാടുന്ന എന്തൊരു ജ്ഞാനസ്ഥയാണ്. എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് അസാധ്യമായിട്ട് തോന്നിയത് ഫീലാണ്, ആ ഭൂവിൽ പാടിയല്ലേ, അങ്ങനെ ഒരു ഭൂ ആയി പോയി. ഞാൻ ഭൂ പോയി, അലിഞ്ഞു പോയി. പക്ഷെ വാക്ക് മാത്രം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ ഇനി ശ്രമിക്കണം. അതർവൈസ് യു ആർ അമേസിംഗ്. ഒളിമ്പിക്സിന്റെ ഒക്കെ ഉദ്ഘാടനത്തിന് ഡിസ്പ്ലേ കാണിക്കും, കുറെ പേര് വന്നിട്ട് ഇങ്ങനെ പല ആക്ഷൻസ്, ഒരു 1000 പേര് കാണിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും. അതുപോലെ ആയിരുന്നു മോളുടെ ഓരോ മൂവ്മെന്റ്സും. തലയിലുണ്ടായിരുന്ന സാധനം വെച്ചിട്ടാണ് പെട്ടെന്ന് എങ്ങോട്ടാണ് മൂവി നിന്ന് ഇവിടുന്ന് കാണുന്നത്. മോള് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഓരോ ബീജത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആളുകളെ എന്റർടൈൻ ചെയ്യണം എന്നൊക്കെ മോക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ സന്തോഷിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകാം അല്ലേ.
അപ്പൊ മോള് തരുന്ന എനർജിയാണ് നമ്മുടെ എനർജി. നമ്മളും ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോള് ഇങ്ങോട്ട് തരുന്ന ഒരു എനർജിയുടെ ഒരു പ്രതിഫലനമാണ്, റിഫ്ലക്ഷൻ ആണ് കേട്ടോ. അപ്പൊ സോ ഹാപ്പി, ടെക്നിക്കൽ കാര്യങ്ങൾ രണ്ടുപേരുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോളെ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ മോള് വലുതായി വരുമ്പോൾ അതൊക്കെ ഈസിലി ക്ലിയർ ആവേണ്ട കാര്യങ്ങളുള്ളൂ. പക്ഷെ ഇപ്പോഴേ ട്രൈ ചെയ്യണം, കാരണം ഇതിങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു വേദിയിൽ ഇത്രയും പേരുടെ ഒരു ഒരു അഡ്വൈസും നമുക്ക് അതിനുള്ളൊരു അവസരമല്ലേ, അത് നന്നായിട്ട് ഉപയോഗിക്കുകയും ആളുകളുടെ ഇഷ്ടമൊക്കെ നമുക്ക് കിട്ടണ്ടേ, നമ്മൾ നല്ല പാട്ടുകളൊക്കെ പാടി അല്ലേ. അപ്പൊ കൂടുതൽ മോൾ അത് കറക്റ്റ് ചെയ്യാൻ മോൾ ശ്രമിക്കണം കേട്ടോ. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ സംഗതികൾ വായുന്ന് പിടിച്ച് പിടിക്കാനൊക്കെ നമുക്ക് അറിയാം അല്ലേ, അതെല്ലാം മോള് നന്നായി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോട്ടെ, നന്നായി വരട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ്. എന്തൊരു ചന്തമായിരുന്നു കാണാനല്ലേ. ബ്ലെസ്ഡ് ചൈൽഡ് ആണ് മക്കള്. ആ മോളുടെ ആ ഒരു സന്തോഷം നോക്കൂ, ആ പാടിക്കൊണ്ടിരുന്നപ്പോഴാ കൊടുത്ത ഒരു സന്തോഷത്തോടെ പാടുന്നത്, ഇവിടെ എല്ലാം ഈ ഒരു കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്തല്ല മനസ്സിലാവും, ഒരു ഭയങ്കര വൈബ്രേഷൻ. എനിക്കൊക്കെ ഇങ്ങനെ ചിരി വന്നു, അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹം. കാരണം നമ്മൾക്കൊക്കെ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനും മറ്റൊരാളെ ചിരിപ്പിക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുക എന്ന് പറയണത് ഭയങ്കര ഈശ്വര അനുഗ്രഹം. ലയനയുടെ ആ പാട്ട് കേട്ടിട്ട് എന്താ ഞങ്ങൾക്കൊക്കെ, അതെ, ലയനമായി സ്വർണമുകുളമായി കുളിരിടും കുളിർമണികളായി. സൂപ്പറായിരുന്നു മക്കളെ. അപ്പൊ ഇനി ഞങ്ങളെ ഇതുപോലെ സന്തോഷിപ്പിക്കും ഒരു ആൾ ഒറ്റ വേടി പറയാം. അനുജി പറഞ്ഞല്ലോ ജ്ഞാനസ്ഥാങ്ക്യൂ.